ഗിഫ്റ്റ് കിട്ട. ഓ അടാ ഞാൻ പറഞ്ഞു, അടാ ഗിഫ്റ്റ് ഓക്കെ ഓക്കെ ഓക്കെ, അടാ സാഹിബിന് ഗിഫ്റ്റ് ഉണ്ട്, ഓക്കെ ഓക്കെ ഓക്കെ, സാഹിബിന് ഗിഫ്റ്റ് ഉണ്ട്, ഗിഫ്റ്റ് ഒന്നും വേണ്ടാ. ചാ 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 എടാ, ഓൾറെഡി ഈഗിൾ എനിക്ക് ഗിഫ്റ്റ് തന്നെ. ഇല്ല ഇല്ല ഇല്ല, അന്റെ അട ഈഗിള് നിനക്ക് എന്താ മറ്റേ മാച്ച് ഞങ്ങള് കളിച്ച കളിച്ച മാച്ചിന്റെ പ്രൈസ് മണി ഉണ്ട്, ലോബിൽ ഇതിനുണ്ട്. കേൾക്കുന്നുണ്ട് വാസണ? ഇൻവെർട്ടർ വാങ്ങാൻ വെച്ച പൈസ എടുത്ത് കാശിക്കൂട്ടർ എന്തെങ്കിലും മേടിച്ചു കൊടുക്കട്ടെ. ഇൻവെർട്ടർ ഞാൻ മേടിച്ചിട്ടുണ്ട്, കൊണ്ടുവന്നേട്ട ഇത് വേറെ ആളാണ്. ഇത് ഫസിയോ നിങ്ങക്ക് തരാൻ മട്ടും നിനക്ക് തരാൻ മട്ടും ഏൽപ്പിച്ച തുറക്കാൻ പോണേ. ഞാൻ കാര്യം പറയട്ടെ, ഇവരുടെ ലൈവില് അത്രയും പ്രാവശ്യം കരണ്ട് പോയിട്ട് മൂഞ്ചെന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. അത്രയും പ്രാവശ്യം കരണ്ട് പോയിട്ട് ഇപ്പൊ മൂഞ്ചിട്ടുണ്ട്. ഇനി അങ്ങനെ മൂഞ്ചിട്ടുണ്ടായിരുന്നില്ല. ബാറ്ററി എന്ത്? അടി ഇൻവെർട്ടർ അപ്പൊ നീ ഇതുവരെ കണ്ടിട്ടില്ല? അല്ല ഇൻവെർട്ടർ ബാറ്ററി സെപ്പറേറ്റ് ബാറ്ററി ഉണ്ട്. ബാറ്ററി ഇപ്പൊ പോന്നേക്ക് ഇതാവും പുലിങ്ങിട്ട് ആസിഡ് മറിയും. അവിടെ ബാറ്ററി ആടെ നിന്റെ അടുത്തേക്ക് എത്തിക്കോളും. ഇൻവെർട്ടർ ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റില്ല നിനക്ക്, അത് വീട്ടിലേക്ക് എത്തിച്ചാലോ. ഓക്കെ ഗൈസ്, അടി ഇതും ഇത് പൊളിക്കാനില്ല. അടി ഇത് അടിമറിച്ചിട്ടാ നമ്മള് വെച്ചത്. നമ്മള് തിരിച്ചിട്ടാ തുറക്കേണ്ടത്, ഇങ്ങനെ തുറക്കേണ്ടത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടാ. ലെറ്റ്സ് ഗോ. എടാ നിക്ക് നിക്ക് നിക്ക്, എടാ ബാറ്ററി ഇല്ലേ? നിന്റെ അഡ്രസ് തന്നാ മതി, നിന്റെ വീട്ടിലേക്ക് എത്തിക്കോളൂ. ഇപ്പൊ നമ്മളിപ്പോ നമ്മളെ വണ്ടിയിൽ കൊണ്ടുപോകാനാണെങ്കിൽ ബാറ്ററി തീരും. ഓക്കെ, വീട്ടിലേക്ക് എത്തിക്കോളൂ സാധനം. ഓക്കെ, പിന്നെ അത് ഫസിന്റെ ഓക്കെ. അതെന്തോ ഷൂ ആണ്, പൊട്ടിക്കണ്ട പൊട്ടിച്ചോ. ഇത് പൊട്ടിക്കാം പൊട്ടിക്കാം. വാസുണ്ട കേക്കുന്നുണ്ടോ കാണുന്നുണ്ടോ? അടാ പിന്നെ പൊളിച്ചാ, നീ വീട്ടിൽ പോയി പൊളിച്ചോ. വീട്ടിൽ പോയി പൊളിച്ചോ. ഇല്ല പൊളിച്ചു കാണിക്ക് വരെ. കറക്കിക്കുത്തിരി സൈസിന് മേടിച്ചത് ഏകദേശം ഒരു ഇതില് ആരാളോ കറക്റ്റ് സൈസാ എന്റെ മുത്ത. ഓക്കെ ഓക്കെ, എന്നെ അടുത്തൊരു ലൈവ് ഞാൻ പറയട്ടെ. അടുത്ത ലൈവ് എന്ന് വെച്ചാൽ മറ്റന്നാളായിരിക്കും. അടുത്ത ലൈവ് മറ്റന്നാളെ വെള്ളിയാഴ്ച റോക്കി വരുന്നുണ്ട്, ബിഗ് ബോസിലെ റോക്കി വരുന്നുണ്ട് മറ്റന്നാളെ. ഓക്കെ, അപ്പൊ അടുത്ത ലൈവിൽ കാണാം. പിന്നെ ഞാൻ വേറൊരു കാര്യം പറയുന്ന വെച്ചാല് ഈഗിള് സായിപ്പ് ഞാന് നമ്മ മൂന്നാളായിട്ടുള്ള ഒരു സ്ട്രീം വരുന്നുണ്ട്, ഒരു പോഡ്കാസ്റ്റ് ഒരു സംഭവം വരുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈഗിള് സംസാരിച്ചിട്ടുണ്ട്, അത് പ്ലാൻ ആയിട്ടില്ല. ഈഗിളാ സെറ്റ് ആക്കണം, നമ്മൾ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കും. എന്നിട്ട് വരുന്നുണ്ട് ഒത്തിരി ശരിയായ സാധനം വരുന്നുണ്ട്. എടാ നമ്മൾ മൂന്നാളെന്ന് ഇപ്പൊ നമ്മൾ രണ്ടാളെന്ന് പറഞ്ഞാൽ എം ആർ ജിന്റെ ഓൾഡ് ഗാങ്ങാണ്. ഈഗിളും കൂടി ആയാൽ കംപ്ലീറ്റ് ആയി. എം ആർ ജി ടീം എന്ന് പറഞ്ഞാ അല്ല ആ മൂന്ന്, ഞാൻ ഈഗിള് സായിപ്പ്, ആ എം ആർ ജി ഓൾഡ് സാധനം കിട്ടുവാ. കാര്യം പറയാലോ, അത് ഡബിൾ ചെയ്യും, ഒരു ഡബിൾ സ്ട്രീം ആയിരിക്കും, ഡബിൾ സ്ട്രീം ആയിരിക്കും. ഓക്കെ, അപ്പൊ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. പിന്നെ മറ്റന്നാളെ റോക്കി വരുന്നുണ്ട്.
ഓക്കെടാ, പോയിട്ട് നീ പൊളിക്ക്. ഇത് എനിക്ക് കറണ്ടും പോയിട്ട്, എടാ ഞാൻ കാര്യം പറയട്ടെ, കഴിഞ്ഞ കൊല്ലം ഇതേ സമയം വെക്കേഷൻ ടൈമാണ് ഞാൻ സ്ട്രീം ചെയ്യാൻ തുടങ്ങിയത്. എന്റെ സ്ട്രീം നീ ഫസ്റ്റത്തെ സ്ട്രീം എടുത്ത് നോക്കിയാൽ മതി, കറണ്ട് ഇങ്ങനെ അടക്കടക്കേ പോകും, ഭയങ്കര അവസ്ഥയാണ്, ഭയങ്കര ബുദ്ധിമുട്ടാ. അപ്പൊ നിന്റെ ലൈവിൽ നിന്റെ കറണ്ട് പോകുന്ന കാണുമ്പോ എനിക്ക് ഇതാ ഓർമ്മ വരാം, അത് വല്ലാണ്ട് റിലേറ്റ് ആവും. അന്നേ ഇത് ഞാൻ തെരഞ്ഞായിരിക്കുന്നു. അന്ന് മീൻസ് നിന്റെ കറണ്ട് പോകുന്ന ടൈമില്, ഒരു മാസം മുന്നേ നീ തുടങ്ങിയല്ലോ എനിക്ക് കഷ്ടപ്പാട്. ഒന്നൊരു മാസം പോരല്ലോ, ഇല്ല ഇല്ലടാ, ഇടയ്ക്ക് കറണ്ട് ഒക്കെ പോകത്തുള്ളൂ. എടാ പോടാ, ഞാൻ എപ്പ നിന്റെ കൈവിടെ കറണ്ട് നോക്കാം.